സോറി, വേദി രണ്ടിൽ സബ് ജൂനിയർ മലയാള പ്രസംഗം, വേദി രണ്ടിൽ സബ് ജൂനിയർ മലയാള പ്രസംഗം, വേദി രണ്ടിൽ സബ് ജൂനിയർ മലയാള പ്രസംഗം. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക. പ്രധാന വേദിയിൽ ജൂനിയർ മലയാള പ്രസംഗ മത്സരശേഷം ഹൈസ്കൂൾ ഉറുദു ഗാനം. പ്രസംഗ മത്സരം തുടരുന്നു, വേദിയിലെത്തുന്നു ലെറ്റർ ജി. ജഡ്ജസ് പ്ലീസ് നോട്ട്, ലെറ്റർ ജി ഓൺ ദ സ്റ്റേജ്. ശ്രദ്ധിക്കുക, സാഹിത്യോത്സവ് നഗരിക്ക് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന KL65G 923 എന്ന വാഹനം ഉടൻ മാറ്റി പാർക്ക് ചെയ്യുക. KL65G 923 എന്ന വാഹനം ഉടൻ മാറ്റി പാർക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്അബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സർഗ സംഗമത്തിൽ ഒത്തുചേർന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇതര മത സംഘടന സമുദായിക അംഗങ്ങൾക്കും ധർമ്മവിപ്ലവ അഭിവാദ്യങ്ങൾ. വൃദ്ധസദനങ്ങൾക്കു പേരുകേട്ട ഈ കാലഘട്ടത്തിൽ കരുണയും സ്നേഹവും ആശംസാഗാർഡുകളിലും മൈക്കയുടെ മുമ്പിലും മാത്രം പ്രകടമാക്കുന്ന സമീപ സഹചര്യത്തിൽ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ എന്തെങ്കിലും ചിലത് പറയാനാണ് എന്റെ ശ്രമം. എൻ ഓൺ പ്രാക്ടീസ് വേർത്ത് ദന്മാർ പ്രീച്ചിങ് എന്ന ലോകത്തിൽ അറിയപ്പെട്ട ഒരാളുടെ വാക്കുകൾ ഈ സമയത്ത് ഓർക്കുന്നത് ഏറെ ഉപകാരമായിരിക്കും. ഒരുപാട് പ്രബോധനം ചെയ്യുന്നതിനേക്കാളും ഫലം ചെയ്യുക പ്രയോഗമാണ് എന്നാണ് ഇതിന്റെ താല്പര്യം. നാം ഇത്രത്തോളം വളർന്നതിൽ ഇങ്ങനെ വസ്ത്രം ധരിച്ചെങ്കിൽ, നിങ്ങൾക്കുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇവിടെ വരെ നമ്മെ എത്തിക്കുന്നതിൽ ഏറെ പരിശ്രമിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് പ്രായം വർദ്ധിക്കും തോറും നമ്മൾ അവരിൽ നിന്ന് അകലുന്നു. അവർക്ക് വയസ്സാകുമ്പോൾ പല മക്കളും അവരെ മൂലയിലേക്ക് തള്ളുന്നു, ുലഭ്യം പറയുന്നു, വളരെ ക്രൂരമായി ഇടപെടുന്നു. ചിലർ കൈത്തിലോ പുറത്തൊരു ഷെഡിലോ അവരെ കയറ്റുന്നു, മറ്റു ചിലർ വൃദ്ധസദനത്തിലാക്കുന്നു. ഇങ്ങനെ നീളും കാര്യങ്ങൾ. പക്ഷേ ഖുർആനിന്റെ അധ്യാപനം ഓർക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങളുടെ രക്ഷിതാക്കളിൽ ഒരാൾക്ക് പ്രായമേറിയാൽ അല്ലെങ്കിൽ ഇരുപേർക്കും പ്രായം വർദ്ധിച്ചാൽ അവരോട് ചേരുന്ന വാക്കുപോലും പറയരുത്, കയർക്കാനും പാടില്ല, മയത്തിലെ സംസാരിക്കാവൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാത്രമല്ല അവരോട് എങ്ങനെയുള്ള സമീപനമാണ് നടത്തേണ്ടത് എന്നതും തുടർന്ന് പറയാം. കരുണയാകുന്ന ചിറകുകളെ കൊണ്ട് അവരെ സംരക്ഷിക്കണം. മാത്രമല്ല അവർക്ക് വേണ്ടി നിരന്തരം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും അല്ലാഹു തആല പറയുന്നു. ചെറുപ്പക്കാലത്ത് അവർ എങ്ങനെയാണ് തങ്ങളെ സംരക്ഷിച്ചത്, അങ്ങനെ നീയും അവരെ സംരക്ഷിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി രക്ഷിതാക്കളുടെ തൃപ്തിയിലാണ് നാഥന്റെ ദേശ രക്ഷിതാക്കളുടെ ദേശത്തിനും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാം. ആയുസിന്റെ പതിന്മടങ്ങ് ഗ്രന്ഥമെഴുതിയ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എന്തുകൊണ്ട് എങ്ങനെ സാധിച്ചു എന്നതിനുള്ള ഉത്തരം കാണാം. സ്വന്തം ഉമ്മയെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ടാണത്രേ. ജീവിതത്തിന്റെ എല്ലാ ദിശയിലും ഏറ്റവും ഉയർന്ന പ്രതിഫലം ആഗ്രഹിച്ചവരാണ് സ്വഹാബികൾ. അവരിൽ ഒരു സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് പോകാനുള്ള താല്പര്യം അറിയിച്ചു. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിനക്ക് പ്രായമായ ഉമ്മയോ ഉപ്പയോ ഉണ്ടോ എന്ന്. ഉണ്ട് എന്ന ഉത്തരം നൽകിയപ്പോൾ, നിനക്ക് അവരെ സംരക്ഷിക്കലാണ് യുദ്ധത്തെക്കാൾ കൂടുതൽ പ്രതിഫലം നൽകുന്നത് എന്നായിരുന്നു ഉപദേശം നൽകിയത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഒരാളെ നാം പരിചയപ്പെടുന്നുണ്ട്. കടൽക്കരയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള ഒരു ഫിലീത്തിനോട് കടലിൽ മുങ്ങാൻ വേണ്ടി പറയുന്നു. മുങ്ങിയ അതിന് തിരിച്ചു കയറിയത് ഒരു കൊച്ചു കൊട്ടാരവുമായാണ്. അതിനുള്ളിൽ സുന്ദരനായ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നതായി കാണുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞ ഉത്തരം നാം ഒക്കെ കേൾക്കണം. തന്റെ ആരാധനവും മൂന്ന് ഭാഗമായി നീക്കി വെച്ചു. ഒരു ഭാഗം ആരാധനയ്ക്ക് വേണ്ടിയും, ഒരു ഭാഗം ജോലി ചെയ്യാൻ വേണ്ടിയും, ഒരു ഭാഗം പടുവാർദ്ധക്യത്തിലെ
ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കല ഉണർവിന്റെ പാഠശാലയാണ്. കാവ്യവും കഥനവും കാലത്തിലേക്ക് കൊളുത്തുന്ന തീച്ചോലയാണ്. കുറ്റിയേറ്റുപോകുന്ന നേരിനു വേണ്ടിയുള്ള കാവലിരിപ്പാണ്. ചോരയിറ്റുന്ന തെരുവുകളിൽ പ്രണയകാവ്യം ഉരുവിട്ട് തിന്മയുടെ താളങ്ങളിൽ നിലയേറ്റവനല്ല കലാകാരൻ. വാക്കുരച്ച് വസന്തം കൊതിച്ച് കലയുടെ പൂത്തിരി തെളിയിച്ച് ധീരരാവാം നമുക്ക്. SSF തിരൂരങ്ങാട് ഡിവിഷൻ സാഹിത്യോത്സവിലെ 35th മത്സരഫലം. സീനിയർ മധുഗാന രചന. ഫസ്റ്റ് പ്രൈസ് ലെറ്റർ ഇ ആഷിഖ് എൻ.എം. വെന്നിയൂർ എ ഗ്രേഡ് 8 points. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ലെറ്റർ ജി മുഹമ്മദ് സഹീദ് കെ പരപ്പനങ്ങാടി ബി ഗ്രേഡ് 5 points. തേർഡ്